നീയാന്തുവേ കാരുണ്യമേ എന്തുവേ ശോഭയാനെന്നുള്ളം തെളിയും ജ്വലിക്കുന്നു രത്നിയാന്തുവേ കാരുണ്യമേ എന്തുവേ ശോഭയാനെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ ദിവ്യകാരുണ്യനാഥ ജ്വലിക്കുന്നു രത്നിയാ ദിവ്യകാരുണ്യമേ നിന്ദുവ്യ ശോഭയാൽ എന്നുള്ളം തെളിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനേശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവാനുഗ്രഹപ്രദമായ പുതുവത്സര ചിന്തകൾ നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കും. പലരും കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്താത്തതാണ് അവർക്ക് കുറവുകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോകുന്നതിൻ്റെയും കുറവുകളിൽ തന്നെ നിലനിൽക്കുന്നതിൻ്റെയും കാരണം. ചിലരൊക്കെ ഡിസംബർ മാസം 31 വൈകിട്ട് രാത്രി മുഴുവൻ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കൂടി ചെലവഴിക്കും, എന്തിന്? അടുത്തൊരു പുതുവർഷം ദൈവാനുഗ്രഹപ്രദമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുതുവർഷത്തിൽ ദൈവശാസ്ത്രം, അല്ലെങ്കിൽ പുതുവർഷത്തിൽ എന്താണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്, എന്ത് ചെയ്താൽ നമുക്ക് നന്മകൾ കൈനിറയെ വാരി സ്വന്തമാക്കാം എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കുക. കൊച്ചുകുട്ടികൾക്ക് നമ്മൾ നടത്തുന്ന മത്സരമാണല്ലോ മിഠായി പെറുക്കൽ മത്സരം. മിഠായി പെറുക്കൽ മത്സരത്തിൽ നമ്മളെ സമ്പത്തൊക്കെ, അല്ലെങ്കിൽ അധികം പണമൊന്നും ചെലവഴിക്കാതിരിക്കുവാൻ മിഠായിക്ക് പകരം ചിലപ്പം കടല, അല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ പിള്ളേർക്ക് നിരത്തിയിട്ട് കൊടുക്കും. ഒരിക്കൽ ഒരു മിഠായി പെറുക്കൽ മത്സരത്തിന് വ്യത്യസ്തമായി ഇതിന് പകരം കടല, അല്ലെങ്കിൽ ചെറുപയർ, അതിനൊക്കെ പകരമായിട്ട് നല്ല വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ നിറങ്ങളിലുള്ള ചോക്ലേറ്റുകൾ അത് വാരി വെതറി ഇട്ട് കൊടുത്തിട്ട് പിള്ളേരോട് പെറുക്കിക്കോളാൻ പറഞ്ഞു. കൂടുതൽ പെറുക്കുന്നവർക്ക്, നിശ്ചിത സമയത്തിൽ കൂടുതൽ പെറുക്കിയെടുക്കുന്നവർക്ക് സമ്മാനം. അവർ തിരഞ്ഞെടുത്തതും അവർക്കുള്ള മത്സരത്തിലും മിഠായികൾ തന്നെ, ഒറിജിനൽ മിഠായി തന്നെ, അത് വശ്യസുന്ദരമായ ആകർഷണമുള്ള വിവിധ വർണ്ണക്കടാസിൽ പൊതിഞ്ഞ മിഠായികൾ തന്നെ. ഞാനീ പറഞ്ഞു വന്നത് മറ്റൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും പുതുവർഷത്തിൽ ദൈവാനുഗ്രഹം വേണമെന്നും പുതുവർഷത്തിന് ദൈവശാസ്ത്രം ചികഞ്ഞു പോകുന്നവർക്കുമൊക്കെ അറിയാമല്ലാത്തൊരു വസ്തുതയുണ്ട്. പുതുവർഷത്തിൽ ദൈവ അനുഗ്രഹത്താൽ ദൈവ നന്മകളാൽ നിറയപ്പെടണമെങ്കിൽ കഴിഞ്ഞ വർഷം ദൈവം ചൊരിഞ്ഞ കൃപകളെ, അനുഗ്രഹങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ദൈവത്തിന് കൈകളുയർത്തി നന്ദി പറയുവാൻ പറ്റുമ്പോൾ മാത്രമേ അടുത്ത വർഷത്തേക്കുള്ള ദൈവശാസ്ത്രപരമായ അനുഗ്രഹമായി ഇത് മാറുകയുള്ളൂ. അല്ലാണ്ട് രാപകൽ കുറേ ദിവസങ്ങളോളം, രാത്രി മുഴുവൻ രാപകൽ ദൈവത്തെ ദൈവത്തിൻ്റെ മുമ്പിലെ ആരാധന മുമ്പിൽ ഇരുന്നുകൊണ്ട് മാത്രം പുതുവർഷത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ആവില്ല. പുതുവർഷത്തിന് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഈ വർണ്ണക്കളാസിൽ പൊതിഞ്ഞ മിഠായികൾ പോലെ കഴിഞ്ഞ വർഷം ദൈവം തന്നി അനുഗ്രഹങ്ങൾ നിരവധിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വ്യക്തികളാണെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ, നമ്മൾ ചോദിച്ച അനുഗ്രഹങ്ങൾ, ചോദിക്കുന്ന കൂടുതൽ അനുഗ്രഹങ്ങൾ, ചോദിക്കാത്ത കാര്യങ്ങൾ, ചോദിച്ച കാര്യങ്ങൾ, പഴയ കാലത്ത് ചോദിച്ച കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. വർണ്ണക്കള്ളാസിൽ പൊതിഞ്ഞ നന്മകളായി, നന്മയുടെ നിറകുടങ്ങളായി. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ കുടുംബത്തിലുള്ള പലർക്കും, അപ്പനെ അമ്മയ്ക്ക് മക്കൾക്ക് ഒക്കെ കൊടുത്തിയ അനുഗ്രഹങ്ങൾ വർണ്ണക്കള്ളാസിൽ പൊതിഞ്ഞ മിഠായികൾ പോലെയാണ്. അപ്പോൾ ദൈവം കഴിഞ്ഞ വർഷങ്ങളിൽ
ഒരു 20 വർഷം വയസ്സുള്ള ഒരാൾ, 50 വർഷം വയസ്സുള്ള ഒരാൾ കുടുംബത്തിലുണ്ടെങ്കിൽ 20 വർഷത്തിനും 50 വർഷത്തിനും എടുത്ത് ഇടയ്ക്ക് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ. ഈ പുരോഹിതനായ ഞാൻ എൻ്റെ പഴയകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം കൃപാവരങ്ങളാൽ വചനാഭിഷേകത്താൽ നിറയ്ക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ നന്ദിയോടെയും കൃതജ്ഞതയോടെയും ഓർക്കുന്നില്ല എങ്കിൽ അതെൻ്റെ ഓർമ്മയിലെ സന്തോഷം നിറഞ്ഞ വർണ്ണക്ലാസ്സിൽ പൊതിഞ്ഞ മിഠായികളായി മാറുന്നില്ല എങ്കിൽ അത് കൈനിറയെ ഇങ്ങനെ കോരിയെടുത്ത്, അത്രമാത്രമുണ്ട് എല്ലാ വർഷത്തും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ഇങ്ങനെ കൈനിറയെ കോരിയെടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, ദൈവമേ നീ തന്ന അനുഗ്രഹങ്ങളാണ് വലുത്, നീ തന്ന കൃപകളാണ് വലുത്, നീ തന്ന നന്മകൾ അതൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചേ ഒരു 5 മിനിറ്റ് നേരം 10 മിനിറ്റ് നേരം അതും ദൈവികാരൻ്റെ നാഥന സന്നിധിയിലൊന്ന് സ്തുതിച്ചേ. അതാണ് പുതുവർഷത്തിലെ പുതുമയുള്ള ദൈവശാസ്ത്രത്തിൻ്റെ അന്തർധാര. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, അടുത്ത വർഷം ഇതുപോലെ നിരവധിയായ നന്മകൾ, വർണ്ണക്ലാസ്സിൽ പൊതിഞ്ഞ മിഠായികൾ പോലെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവിടുന്ന് സമൃദ്ധിയിൽ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ചൊരിയും. കുറവില്ലാത്തവനാണ് ദൈവം. ഞാൻ പലപ്പോഴുമൊക്കെ വിവാഹാവസരത്തിലൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് ഞെരുക്കമുള്ള കുടുംബങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടിയില്ലേ പണമുണ്ടാക്കാൻ? 5 ലക്ഷം അത് വിവാഹാവസരത്തിൽ ചിലവാകണമെങ്കിൽ ബാങ്കിൽ നിന്നോ മറ്റെവിടുന്നൊക്കെ കടം മേടിച്ചപ്പോൾ ബാങ്കിൽ അപേക്ഷ വെച്ചാലും 5 ലക്ഷത്തിന് അപേക്ഷ വെച്ചപ്പോൾ 5 ലക്ഷമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. അത് വീട്ടുകാരോടോ നാട്ടുകാരോടോ സ്വന്തക്കാരോടോ പള്ളിയോടോ അല്ലെങ്കിൽ ബാങ്കുകാരോട് ആരോട് ചോദിച്ചാൽ 5 ലക്ഷം ചോദിച്ചാൽ 5 ലക്ഷം തരും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിയാൽ, തന്ന നന്മകളെ പ്രകീർത്തിച്ചാൽ, 5 ലക്ഷം ചോദിച്ചാൽ 50 ലക്ഷം അവൻ തരും. അവൻ സമൃദ്ധിയുള്ളവനാണ്, പൂർണ്ണതയുള്ളവനാണ്, എല്ലാം തികഞ്ഞവനാണ്. അതാണ് ദൈവികാരൻ്റെ ഉണ്ണി. ഈ ഉണ്ണിയുടെ ഹൃദയത്തോട് ചേർന്ന്, ഉണ്ണിയോട് ചേർന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയാൽ അതാണ് പുതുവർഷത്തിലെ സമ്പന്നമായ ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ സന്തോഷപ്രദമായ ജീവിതം. അതാണ് പുതുമയുള്ള പുതുവത്സരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. കിട്ടിയ നന്മകളെ ഓർത്ത് നന്ദി പറയുക, കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിക്കുക, അവിടുത്തേക്ക് 1 കോടി നന്ദി. പക്ഷെ നന്ദി പറയാൻ പലരും മടിക്കുന്നു. കർത്താവ് വേദനയോടെ 10 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ തിരിച്ചു വന്ന് നന്ദി പറയാമെന്ന് അവനോട് ചോദിച്ചില്ലേ? ബാക്കി 9 പേരെവിടെ? ഞാൻ 10 പേരെയാണ് സുഖപ്പെടുത്തി അയച്ചത്. ഞാൻ 10 പേരെ സുഖപ്പെടുത്തി അയച്ചപ്പോൾ ബാക്കി 9 പേരെവിടെയെന്ന് ചോദിച്ചു. അതുപോലെ പുതുവർഷത്തിൻ്റെ ദൈവാനുഗ്രഹം തേടിപ്പോകുന്ന, ദൈവശാസ്ത്രം തേടിപ്പോകുന്ന നമ്മളോട് ഞാനും പറയുന്നു, കുറവ് ഇവിടെയാണ് പറ്റിയത്, അപാകത ഇവിടെയാണ് പറ്റിയത്, തെറ്റ് ഇവിടെയാണ് പറ്റിയത്, നന്ദി പറഞ്ഞില്ല. വിവിധ നിറങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ചോക്ലേറ്റുകൾ പോലെ 100 അനുഗ്രഹങ്ങൾ ഉണ്ണീശോ, ദൈവപുത്രനായി അവതരിച്ച പുൽക്കൂട്ടി പറഞ്ഞ ഉണ്ണീശോ നമുക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. ആ ഉണ്ണീശോയുടെ മുമ്പിൽ നന്ദി പറയുവാൻ പഠിച്ചാൽ ആയി പുതുവർഷത്തിൻ്റെ ദൈവശാസ്ത്രമായി. പലപ്പോഴും പലരുടെയും കുടുംബങ്ങളിൽ ഈ ഒരു നന്മകളെ ചികഞ്ഞെടുത്ത് നന്ദി പറയുവാൻ മെനക്കെടാതെ കിട്ടാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത്, കിട്ടാത്ത പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് മനസ്സ് നീറി നിരാശപ്പെട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന മക്കളാണ് കൂടുതലും. അതൊക്കെ മനസ്സിലായിക്കോണം, അത് ദൈവമാരെന്നറിയാത്തവരാണ്, ദിവ്യനാഥൻ്റെ അനുഗ്രഹം എന്താണെന്ന് അറിയാത്തവരാണ്. ദിവ്യനാഥൻ ചോദിക്കുന്നതിൽ കൂടുതൽ നൽകുന്നവനാണ്, ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നവനാണ്. നിൻ്റെ ഉള്ളിലെ ആഗ്രഹം, ഒരു വാക്ക് നിൻ്റെ നാവിൽ വീഴുന്ന മുമ്പേ അത് വിവേചിച്ചറിയുന്നവനാണ് നമ്മുടെ ഉണ്ണീശോ. അപ്പോൾ ആ ഉണ്ണീശോയിൽ നിന്നും ദൈവകൃപയായി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ വ്യാപരിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ചിലർക്ക് പുതുവർഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന ഏക ഒറ്റ മാറ്റമാണ്. എന്താണെന്നറിയാം മാറ്റം? വീട്ടിലെ പഴയ കലണ്ടർ മാറ്റി ഒരു പുതിയ കലണ്ടർ സ്ഥാപിക്കും. അതാവശ്യമാണ്. വേറെ ഒരു മാറ്റവും അവരുടെ ജീവിതത്തിലില്ല, വേറെ ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിലില്ല, വേറെ ഒരു പരിവർത്തനം നടത്താൻ തയ്യാറല്ല. അവർക്കൊന്നും ഒന്നുമല്ല, അവരൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ സ്വസ്ഥത ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവം ദാനമായി തരുന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നും അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ആകപ്പാടെ പുതുപക്ഷത്തിലുള്ള വ്യത്യാസം കലണ്ടർ മാറ്റിയിടും, ബാക്കിയൊക്കെ പഴയപോലെ തന്നെ. പോരാ പോരാ, ജീവിതത്തിൽ വിവിധ വർണ്ണക്കള്ളാസുകളിൽ പൊതിഞ്ഞ മുത്തുകൾ പോലെ, വിവിധ മിഠായികളുടെ ശേഖരങ്ങൾ പോലെ കിട്ടിയ അനുഗ്രഹങ്ങളെ കൃതജ്ഞതയോടെ നന്ദിയോടെ അനുസ്മരിക്കുവാൻ പഠിക്കുമ്പോൾ
വീണ്ടും അനുഗ്രഹത്താൽ അവിടുന്ന് നമ്മളെയൊക്കെ നിറയ്ക്കും. ഈ ചിന്തകളിൽ ദൈവത്തോടൊത്ത് ജീവിക്കാൻ നമുക്ക് മറന്നു പോകാനാകാത്ത ഒരു കാര്യമുണ്ട്. അത് ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ സത്യം കൈവിടിയരുത്. നമ്മൾ സത്യം കൈവിടിയരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 4:28 പറയുന്നു. പ്രഭാഷകൻ 4:28, മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവെ നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. സത്യം കൈവിടിയാതിരുന്നാൽ അടുത്തൊരു ദിവസം വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യത്തിനൊരു സംശയം ചോദിച്ചു. അവരുടെ കുടുംബജീവിതം നന്നായിട്ട് പോകുന്ന അവരുടെ ആങ്ങള തെറ്റിലക്കപ്പെട്ടൊരു ജീവിതമാണ് കഴിക്കുക. അരുതാത്തൊരു ബന്ധം നിലനിർത്തി പോകുന്നു. അത് കണ്ടു മനസ്സിലാക്കി. അത് ആങ്ങള നല്ല സ്വസ്ഥതയുള്ള നല്ല ജോലിയുള്ള ആങ്ങളെ ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആങ്ങൾ തെറ്റിപ്പോന്ന് കഴിഞ്ഞപ്പോൾ ആങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. തെറ്റ് കൈയോടെ പിടിക്കുകയും ചെയ്തു. അപ്പോഴൊരു സംശയം. ആങ്ങൾ പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രായമൊക്കെയായി, ഇനി നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ ഞാൻ ആങ്ങളുടെ ഈ തെറ്റായ വഴിയെ ചൂണ്ടിക്കാണിച്ച് തിരുത്തണോ അത് വേണ്ടെന്ന് വെക്കണോ? ഞാൻ പറഞ്ഞു, നീ തന്നെ ദൈവസേനത ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ഒന്നെടുക്കേ, ദൈവത്തിൻ്റെ വചനമെടുക്കേ. അപ്പോൾ ഈ വചനം എടുത്ത് നമുക്ക് ഞാൻ കൊടുത്തു. പ്രഭാഷകൻ്റെ പുസ്തകം 4:28 മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. നമ്മൾ ആ പെങ്ങളെന്ന നിലയിൽ ഭർത്താ ആങ്ങളയുടെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ, കണ്ടുപിടിക്കപ്പെട്ടിട്ടും പറയാതിരുന്നാൽ, ദൈവം ഈ ആങ്ങളെ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇത് പറയാതിരുന്ന മകളെയും തുല്യമായി തത്തുല്യമായി ശിക്ഷിക്കും. കാരണം മറ്റുള്ളവരെ സഹോദരങ്ങളെ തിന്മയിലേക്ക് ഒക്കെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുവാൻ ലോകം എപ്പോഴും ശ്രദ്ധയോടെ ചെവി കാതോർത്തിരിക്കുന്നു. അവിടെ ദൈവത്തിന് നിരക്കാത്ത വൃത്തി ചെയ്യാതിരിക്കുവാൻ കുടുംബത്തിലുള്ള എല്ലാവരും സഹകരിക്കണം. എല്ലാവരും തെറ്റ് തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഇതൊന്നും സാരമില്ല, ലോകത്തിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊരിക്കലും അനുഗ്രഹ ദൈവാനുഗ്രഹപ്രദമായ ഒരു പുതുജീവിതം ക്രൈസ്തവ ജീവിതം കിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വിധമുണ്ട്, രീതിയുണ്ട്, അതിന് ശൈലിയുണ്ട്. അതാരെയും ഭാരപ്പെടുത്തിയോ അതാരെയും വേദനിപ്പിച്ചോ അത് ഏതെങ്കിലും സഭയെ നശിപ്പിച്ചോ അതേലും കുടുംബത്തെ തകർത്തൊന്നുമല്ല. ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തോടത്ത് വസിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മുറിവേൽപ്പിക്കാതെ വേദനിപ്പിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് തെറ്റിൽ നിന്നും തിരുത്തി മുമ്പോട്ട് പോകുവാൻ ദൈവകൃപ നിറഞ്ഞ ഓരോ വ്യക്തിക്കും സാധിക്കും. അതിന് പ്രാർത്ഥിക്കണം, അതിന് കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തണം, അതിന് ഉപവസിക്കണം, അതിന് ത്യാഗമെടുക്കണം, അതിന് ജീവിതം തങ്ങളെ തന്നെ സമർപ്പിക്കണം. ഒന്നും ചെയ്യാതെ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു. ചിലർക്ക് ചിലപ്പോഴും ഈ പ്രാർത്ഥനാ സഹായത്തിനൊക്കെ വിളിക്കാൻ പറയുമ്പോൾ ചിലരൊക്കെ ചുമ്മാ വിളിക്കും. അവരൊരിക്കലും പ്രാർത്ഥിക്കില്ല. അവർ പ്രാർത്ഥനാ സഹായം എല്ലാ ധ്യാനകേന്ദ്രങ്ങളും വിളിച്ച് ചോദിക്കും, എല്ലാ സഹായം ചെയ്യും, പക്ഷേ അവർ പ്രാർത്ഥിക്കില്ല. അങ്ങനെ ദൈവം ഇടപെടില്ല. ദൈവം ഹൃദയം പരിശോധിക്കുന്നവരാണ്. ദൈവത്തിന് എല്ലാ മനുഷ്യരെയും വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥിക്കാനിടയാകണം. തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ, നന്മ ചെയ്ത് ജീവിക്കുവാൻ, തിന്മയ്ക്കെതിരെ പടുപതിരുവാൻ നമുക്ക് എപ്പോഴും ചുമതലയും കടമയും ഉണ്ടെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ചില കുടുംബങ്ങളെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു, ചെയ്യേണ്ടിവരെ ചെയ്യാതിരിക്കുന്നു. അത് വലിയ തിന്മയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 4:30 പറയുന്നുണ്ട്, ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്, ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. ധ്യാനിക്കുകയാണെങ്കിൽ ഒത്തിരി അർത്ഥമുള്ള തിരുവചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 4:30. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്, ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. നമ്മളെല്ലാത്തിനും തെറ്റ് മാത്രമേ കുറ്റം മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളെങ്കിൽ നമ്മളിൽ കുറവുണ്ട്. അത് ദൈവത്തിൽ നിന്നൊരു അകൽച്ചയാണ്, അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്, പിശാചിന് നമ്മളെ വിട്ടുകൊടുക്കലാണ്. അതുകൊണ്ട് എല്ലാവരിലും കുറേ നന്മയുണ്ട്. നന്മ നമ്മൾ ആദ്യം കണ്ടെത്തണം. ഒരു കുടുംബത്തിൻ്റെ നല്ല സ്വസ്ഥത ദൈവം കൊടുത്തൊരു കുടുംബം, ആ കുടുംബത്തിൻ്റെ വായിച്ചെടുത്തപ്പോഴും നിരീക്ഷിച്ചെടുത്തപ്പോഴും പറ്റിയ ഏക കുറവ്, ഒത്തിരി കടുംപിടുത്തക്കാരനായ അപ്പൻ. അപ്പനെ വീട്ടിലുള്ള എല്ലാവർക്കും പേടിയാണ്. എന്നാൽ അപ്പന് സ്നേഹമുണ്ട്. തന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ അപ്പൻ അറിയത്തില്ല. മകൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. വിശ്വാസത്തിനും ബാഹ്യമായി നോക്കുമ്പോൾ കുറവൊന്നുമില്ല. പള്ളിയിലൊക്കെ പോകുന്നൊക്കെയുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, മുഖത്താണ് അരിശം,
ഒന്നിനും ആരെയും സ്വാതന്ത്ര്യത്തിലൂടെ ചെയ്യുവാൻ അനുവദിക്കില്ല. ഭാര്യയാണെങ്കിലും കൊള്ളാം, മക്കളാണെങ്കിലും കൊള്ളാം, അപ്പം പറയുന്നതനുസരിച്ച് മാത്രം. പറയുന്നതിൽ വ്യതിചലിച്ചാൽ, പറയുന്നതിന് വേറൊരു അഭിപ്രായം പറഞ്ഞാൽ, പറയുന്ന രീതിക്ക് നിരക്കാത്തത് എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഉടനെ അവിടെ പ്രശ്നമായി, വഴക്കായി. ഇതറിയാവുന്ന മക്കളും ഭാര്യയും ഒക്കെ പേടിച്ചാണ് അവിടെ ജീവിക്കുക. അവരെ തെറ്റാണെങ്കിലും ശരി, ഒന്നും മിണ്ടില്ല, മിണ്ടാവർക്ക് പറ്റില്ല. പക്ഷേ ഈ കുടുംബനാഥ ഇത് മനസ്സിലാക്കുന്നുമില്ല. ഭവനത്തിൽ സിംഹത്തെപ്പോലെ ആകരുതെന്ന് ദൈവവചനം പറയുമ്പോൾ സിംഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സിംഹമാണ് രാജാവ്, മൃഗങ്ങളുടെ രാജാവ് സിംഹമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാരണം വലിപ്പമുണ്ട്. സിംഹം നമ്മുടെ മേൽ പോലും, ഒരു മനുഷ്യൻ്റെ മേൽ പോലും ഇങ്ങോട്ട് കടിച്ചു കീറത്ത് ഗതി വരും. സിംഹത്തെ കാണുമ്പോൾ പേടിച്ചോടും, കാരണം നമ്മുടെ ജീവനാണ് പ്രധാനം. അപ്പം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ സിംഹം അതിൻ്റെ ക്രൂരത, അതിൻ്റെ ശക്തി, അതിൻ്റെ ഇരയോടുള്ള ശത്രുത ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോഴെങ്കിലും വാങ്ങിപ്പോകാറുണ്ട്. കുടുംബത്തിന് മാത്രമല്ല, ചിലരെ അവരുടെ ഫാക്ടറിയിലെ മേലുദ്യോഗസ്ഥർ സിംഹത്തെ പോലെ ആയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? നമ്മളൊരു ഉന്നത ഉദ്യോഗസ്ഥൻ നമുക്ക് ദൈവം തന്നാൽ അതിനെ നമ്മൾ ദൈവദൃക്കിൽ നിന്ന് സ്വീകരിച്ചു പോകണം. അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവരെ ഭരിക്കാനോ ഒത്തിരി അവരെ കുറ്റപ്പെടുത്താനോ ഒത്തിരി അവരെ ശാസിക്കാനോ ഇടയെ ആഗ്രഹങ്ങൾ ചെയ്താൽ ദൈവം തന്നെ നമ്മൾ ചോദിക്കും. നമ്മൾ അങ്ങനെ ഒരിക്കലും വിജയം നേടില്ല. ആരെങ്കിലും ഏതെങ്കിലും ജീവിത വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തി തലത്തിൽ കുടുംബത്തിലായാലും സമൂഹമായ തലത്തിൽ ഇടവകയിലാണെങ്കിലും മറ്റ് ഫാക്ടറികളിലോ പൊതുസ്ഥാപനങ്ങളിലോ പൊതുവേദിയിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ ആണെങ്കിലും മറ്റുള്ളവരെ എളിമയോടെ പരിഗണിക്കുമ്പോൾ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ഞാൻ പറയും, നമ്മുടെ കുടുംബത്തിൽ ശാന്തതയും സ്വസ്ഥതയുമുള്ളൊരു കുടുംബജീവിതം കരുപിടിപ്പിക്കുവാൻ രൂപപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തിയിൽ ഇടയാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. ഞാൻ ഇടവുകയാകുന്ന കുടുംബത്തെ സമാധാനത്തിലും ശാന്തിയിലും നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപാവരമെന്നിൽ നിറയണം. കുടുംബത്തിൽ സമാധാനമുണ്ടാക്കുവാൻ കുടുംബത്തിൽ അപ്പനിൽ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ് ഈ ബഹളത്തിനും എടുത്തയാട്ടത്തിനും അരിശപ്പെടുത്തലിനും കോപത്തിനും ഭവനത്തിൽ സിംഹത്തെ പോലെ ആകുന്നതിനൊക്കെ കാരണമായി തീരുക. ചിലപ്പം ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ നല്ലതാണ്, ഭാര്യമാരാണ് സിംഹത്തെ പോലെ ആവുക. എന്തിനും ഒക്കെത്താൻ അരിശം എല്ലാം നശിപ്പിക്കും. ഭർത്താവ് ഒരു ചെറിയ തെറ്റ് കാണിച്ചാൽ അപ്പോഴേ കോപിഷ്ടയാകും, ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകില്ല. എല്ലാവരും ഉണ്ടാവും. ഒരു 90% സ്ത്രീകളും കൂടുതൽ ക്ഷമയുള്ളവരാണ്, കൂടുതൽ ക്ഷമിക്കുന്നവരാണ്. ഈ അടുത്ത ദിവസം ഒരു മകൾ കുടുംബത്തിൻ്റെ വേദന എൻ്റെ അടുത്തൊന്ന് വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് ജീവിതത്തിൽ 40 വർഷത്തിനിടയ്ക്ക് 4 അരുതാത്ത ബന്ധത്തിൽ പോവുകയും ഞാനത് പിടിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ആ മനുഷ്യനെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നു. കാരണം എനിക്ക് സഭയുടെ നാമത്തിൽ തന്ന ജീവിത പങ്കാളിയാണ്. മറ്റു തെറ്റിലകപ്പെട്ടാൽ പോലും മരണം വരെ എനിക്കുന്ന ജീവിത പങ്കാളിയെ, ആ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ കർത്താവ് വാഗ്ദാനം ചെയ്ത നിത്യജീവിതത്തിന് സ്വർഗരാജ്യത്തിന് അവകാശിയാവുക എന്ന്. അതുകൊണ്ട് ഞാൻ ഈ 4 അരുതാത്ത ബന്ധങ്ങളും കണ്ടുപിടിച്ചെങ്കിലും ക്ഷമിക്കുന്നു. ഇങ്ങനെ ക്ഷമിക്കാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്നതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ്. അതായത് ഒരു സ്ത്രീക്കും ഇതുപോലെ അരുതാത്ത തെറ്റ് സംഭവിച്ചാൽ ക്ഷമിക്കാനാവില്ല. എവിടെയാണ് കടന്നൽ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എവിടെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ മുമ്പോട്ട് പോവുക, പരിശുദ്ധാത്മാവ് നിറയാത്തടത്താണ്. തിന്മകൾ മാത്രം കൂടുകെട്ടുന്ന കുടുംബങ്ങൾ മനസ്സിലാക്കിക്കോണം, അവർക്ക് ദൈവത്തിൻ്റെ അരുവിയുടെ പ്രവർത്തനം നശിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി, ഇല്ലാതായി കുറേ നാളുകളായി. അവർ രണ്ടും കൽപ്പിച്ച് കുടുംബസമേതം ഒരു ധ്യാനത്തിന് പോകുകയല്ലാതെ കൊണ്ട് സമർപ്പിച്ച് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കില്ല, അത് ജീവിതത്തിൽ വിജയം നേടാനാവില്ല. ചിലർ പറയും, പശുവുണ്ട്, ഞാൻ കാടുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠനം നഷ്ടപ്പെടും. ഇതൊന്നുമല്ല പ്രധാനം. പ്രധാനം നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതാണ്, തെറ്റ് കണ്ടുപിടിക്കുന്നതാണ്. കുടുംബത്തിലുള്ളവർ ആരെങ്കിലും സിംഹത്തെപ്പോലെ ആകുന്നുണ്ടെങ്കിൽ അത് കലഹം ഇളക്കിവിടും. അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുവാൻ പഠിക്കണമെന്ന് പറയുക. സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണം, ആത്മാവ് സഹായിക്കണം, ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിപ്പിക്കണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇടയാകണം. എന്തേ, നന്മയിലുള്ള ജീവിതം, സ്നേഹത്തോടുള്ള ജീവിതം, ദൈവത്തിന് ആശ്രയിച്ചുള്ള ജീവിതം സ്വന്തമാക്കുവാൻ. നമ്മുടെ ജീവിതത്തിലെ ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, ഏറിയാൽ 80 വർഷം അല്ലെങ്കിൽ 100 വർഷം.
ഈ ചെറിയ കാലഘട്ടത്തിലും നമ്മളെ ആരോടും വൈരാഗ്യം വഴക്കം കൂടാതെ സ്വസ്ഥതയിൽ ഒരു കുടുംബജീവിതം രൂപപ്പെടുത്തുവാൻ ഇടയാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുക. അതിനെന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയമുള്ളവരാകണം അപ്പനും അമ്മയും മക്കളുമെല്ലാം. പല കുടുംബങ്ങളും തകർന്നു പോയതിന് കാരണം അഹങ്കാരവും താൻ പോരിമയും സിംഹത്തെപ്പോലുള്ള ചിന്തയുമാണ്. അത് മാറ്റിവെച്ച് അപ്പനെന്ന് കുഞ്ഞുങ്ങളുടെ ഹൃദയം ആർജിച്ച്, അമ്മയൊന്ന് കുഞ്ഞുങ്ങളുടെ ഹൃദയം ആർജിച്ച്, കുടുംബത്തിന് വേണ്ടി ഒന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് എല്ലാം വിജയിക്കും. അതാണ് പുതുവർഷത്തിലെ ദൈവശാസ്ത്രത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇത് മനുഷ്യരുടെ പ്രയത്നമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ദാനമായി തരുന്ന ദൈവത്തോട് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനായ ഈശോയെ, പുതുവർഷത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അവിടുത്തെ കൃപയും അവിടുത്തെ ദാനവും അത് ഞങ്ങൾ ദൈവതർക്കങ്ങളിൽ സ്വീകരിക്കുന്ന നന്മയുമാണ്. തന്നെ അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്മരിക്കുമ്പോഴും പുതിയ ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കുടുംബത്തിൽ ശാന്തി സ്വസ്ഥതയും ലഭിക്കുമ്പോഴും അങ്ങ് തന്നെ കുടുംബത്തിന് കർത്താവായി നാഥനായി വാഴുന്നു. അത് നിലനിൽക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ മകനുമകളുമാകട്ടെ. പരിശുദ്ധ അമ്മ ഈശോട് പറയണമേ, കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ കർത്താവ് വിശ്വസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിതൃഹാട് സഹവാസവും ഇവിടെ എല്ലാ നിയമവും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുള്ള വിശുദ്ധിയുള്ള പുതുവർഷത്തിൻ്റെ ദൈവശാസ്ത്രം എന്നുള്ളത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ഞങ്ങൾ ധ്യാനിച്ചു. അത് സാധാരണ ജീവിതമല്ല, ക്രിസ്തുവിൽ പടുത്തുയർത്തുന്ന ജീവിതമാണ്, ഈശ്വര കൃപയിൽ വിശ്വസിക്കുന്ന ജീവിതമാണ്, സമയം പൂർണ്ണമായി യഥാവിധി ഉപയോഗിക്കുന്ന ജീവിതമാണ്, കർത്താവിനായി സമർപ്പിക്കുന്ന ജീവിതമാണ്. ആത്മീയമായ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ച് വിശുദ്ധിയിൽ വളരുന്ന ജീവിതമാണ്, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് പണ്ട പൊരുതുന്ന ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ ധന്യത, അനുഗ്രഹം, ആശീർവാദം ദൈവകാരുണ്യമായ ഈശോയെ ഈ സമയം പാപികളും ബലഹീനരും എന്ന തിരുസന്നിധിയിൽ ആരാധനയിൽ സംബന്ധിക്കുന്നവരുമായ മക്കളായ ഞങ്ങൾക്ക് ദാനമായി അങ്ങ് നൽകിയാലും. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമായി, തേനിലും മധുരമായി,
യേശു ക്രിസ്തു മാധുര്യമാ. ഓ ദൈവികാനേ ഈശോയെ, അതെ, ഞങ്ങൾ പാടിയതുപോലെ തന്നെയാണ് ഈശോയെ. അങ്ങ് തേനിലും മധുരമുള്ളതാണ്. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ആശീർവാദവും ഒക്കെ സ്വർഗത്തോളം തുല്യമാണ് ഈശോയെ. അതാണ് ഈശോയെ ഞങ്ങൾക്ക് ആനന്ദം നൽകുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്തുഷ്ടരാണ്, അനുഗ്രഹീതരാണ്, ഞങ്ങളെപ്പോഴും തിരുസന്നിധി കൃതാർത്ഥരാണ്. ദൈവികാരണമേ, പാപികളായ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ കൂടെയുണ്ടാകണമേ. ഹൃദയവികാര വിചാരങ്ങൾ അറിഞ്ഞ് അനുഗ്രഹങ്ങൾ പൊഴിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ സമർത്ഥമായി ആശീർവാദ സമയത്തെ ഈ ആരാധക വൃന്ദങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ് അനുഗ്രഹം നൽകണമേ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പന്നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പും നീ, നിത്യമഹോന്നതമപ്പും നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സുഗ്രീശാദേവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരെ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ. സ്വർഗീയ പാതയമായ നഗരാൽ തിരുവോസ്തിയായി വന്നു നീ, സ്വർഗീയ പാതയമായ നഗരാൽ തിരുവോസ്തിയായി വന്നു നീ.